നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ഭാവു നരേന്ദ്ര. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ വഴി ഞങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ SMS 3939 SMS വഴിയും ഞങ്ങളെ സംശയങ്ങൾ അറിയിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്നത്തെ ദിവസം എങ്ങനെ ആരംഭിക്കാം? ഇന്നത്തെ ദിവസം നമസ്കാരം. ഇന്ന് 1189 കർക്കിടക മാസം 22 മൂലം നക്ഷത്രമാണ്. അത് നാളെ രാവിലെ 2 നാഴിക 5 വിനാഴിക വരെയുണ്ട് ഈ മൂലം നക്ഷത്രം. ഈ മൂലം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളും പ്രസ്ഥാനങ്ങളും തുടങ്ങാൻ സമർത്ഥരാണ്. നീതിപൂർവവും പൊതു സത്യസന്ധവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും നല്ല ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും അവർക്കുണ്ടാകുന്നത്. സ്ത്രീകൾ ശാസ്ത്ര പുരാണ കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പൊതുവെ ഈ വർഷം അനുകൂലമാണ്. കർമ്മത്തിൽ അഭിവൃദ്ധി, സമ്പത്തിൽ സാമ്പത്തിക നേട്ടം, വിവാഹം നടത്തുക, അഭീഷ്ടസിദ്ധി ഉണ്ടാകുക എന്നിവയെല്ലാം ഈ വർഷം ഉണ്ടാകാവുന്ന ഒരു നല്ല വർഷമാണ് മൂലം നക്ഷത്രക്കാർക്ക്. ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോകുന്നു. ഇന്നത്തെ നിറം സംഖ്യ ഏതൊക്കെയാണ്? എന്നാ വ്യാഴാഴ്ചയാണ്. മഞ്ഞ നിറമാണെന്ന് ഏറ്റവും അനുകൂലമായ നമ്പർ എന്ന് പറയുന്നത് 3. പിന്നെ എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഇന്നത്തെ SMS നോക്കാം. സാധാരണ നമ്മൾ ഓരോ മനുഷ്യൻ ഓരോ ദിവസങ്ങളിൽ ഓരോ പാലിക്കേണ്ട ചര്യകളുണ്ട്. അപ്പോൾ ഓരോ മതങ്ങളിൽ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ഓരോ ദിവസം തുടർന്ന് നമ്മൾ പാലിക്കേണ്ട ചര്യകൾ? അസ്ട്രോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയും ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ആണ് ഏറ്റവും പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് എണീച്ച് പഠിക്കുന്നതാണെങ്കിൽ അത് നല്ല ഓർമ്മശക്തി കിട്ടുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ്. ഓർമ്മശക്തി കൂടും. അങ്ങനെ പല കാര്യങ്ങളും ആ ദിവസം തന്നെ ഏറ്റവും അനുകൂലമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ബ്രാഹ്മ മുഹൂർത്തത്തിന് ഉണ്ട്. അത് പണ്ട് കാലം തൊട്ടേ നമ്മുടെ ആൾക്കാരും ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീച്ചു കൊണ്ടിരുന്നതാണ്. രണ്ടാമത് ഒരു കാര്യം പറയാനുള്ളത്, പല വീടുകളിലും ഈ ആവശ്യത്തിന് ലൈറ്റ് കാണത്തില്ല. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായ പ്രശ്നം കൊണ്ട് കറണ്ട് ചാർജ് കൊടുക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഏതായാലും ഒരു വീട്ടിലെ പോസിറ്റീവ് എനർജി അടിസ്ഥാനപ്പെടുത്തുന്നത് അവിടുത്തെ ലൈറ്റിനെ പറ്റി കൂടാണ്. ലൈറ്റ് എപ്പോഴും സൂര്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വളരെ നല്ല പ്രകാശമുള്ള ഒരു റൂമിൽ എപ്പോഴും പോസിറ്റീവ് എനർജിയാണ്. നേരെ തിരിച്ചാണ് പ്രകാശം കുറഞ്ഞ റൂമുകളിൽ. അതുകൊണ്ട് നല്ല ഒരു പോസിറ്റീവ് എനർജി ഉള്ള റൂമിലിരുന്ന് വേണം കുട്ടികൾ പഠിക്കാനും എല്ലാം. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അനവധി ഈ വീടുകളിൽ ഈ നമുക്ക് തിരിച്ചു വരാം ഒരു കോളർ ലൈനിൽ. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയാം. ഷാർജ എന്നാണ് വിളിക്കുന്നത്. എന്റെ മോന്റെ കാര്യം അറിയണം. അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7:30 മകന്റെ പേര്. എനിക്ക് ഇപ്പൊ മോന്റെ ജോലിയുടെ കാര്യം പറയണം, ഇപ്പോഴത്തെ ടൈമും. കാരണം ഇവിടെ ജോലിക്ക് വന്നിട്ട് ഇപ്പൊ 2 മന്ത്സ് ആയി. പക്ഷെ അവൻ ഇവിടെ ഇഷ്ടപ്പെടില്ല, വേറെ സ്ഥലത്ത് പോണം പറയണോ, അതാണോ നല്ലത്? ഇത് കണ്ടിന്യൂ ചെയ്യണോ, അല്ലെ സ്വന്തം ബിസിനസ്സോ, ഏതാണ് ഇപ്പൊ നല്ലത് എന്ന് അറിയാനാ. ഇപ്പൊ ഏതായാലും നവംബർ വരെ അനുകൂലമായ സമയമല്ല. നവംബർ വരെ കണ്ടകശനിയാണ്. അപ്പൊ ഈ കണ്ടകശനി കാലത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശുഭമായി തീരത്തില്ല. അതുകൊണ്ട് നവംബർ സെന്നിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം അറ്റ് പ്രസന്റ് ഈ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെയും കൂടെ ഒന്ന് അറിയണം. 29/12/1951
മോർണിംഗ് 7:05 പാലക്കാട്. പൂരാടം നക്ഷത്രം. പൂരാടം ഇപ്പൊ മൂപ്പര് മതിയാക്കിയിട്ട് നാട്ടിൽ പോവാ പറയണോ, അതാണോ നല്ലത്, ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെ വേറെ ജോലിയാണോ നല്ലത്? ഇപ്പൊ ഏതായാലും രാഹുവിൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാഹു എന്ന് പറയുന്ന ഒരു നീചഗ്രഹമാണ്. അപ്പോൾ ഈ രാഹു മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫോൾസ്ഹുഡ്, സോറോ ഇതിൻ്റെയൊക്കെ കാരകത്തുള്ള ഗ്രഹമാണ്. ആവശ്യമില്ലാത്ത തോന്നലുകൾ, പോകണം പോകണം എന്നുള്ള തോന്നലുകളൊക്കെ ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് മാത്രമല്ല, ഈ ആളിനെ സംബന്ധിച്ചോളം ഈ നവംബർ മുതൽ ഏഴര ശനി തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇങ്ങനത്തുള്ള ആ തോന്നലുകളൊക്കെ ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു ചീത്ത സമയത്ത് എടുക്കുന്ന തീരുമാനം നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. രാഹുവിൻ്റെ ഈ ടൈം 2021 അവസാനം വരെ മോശമാണ്. അതായിരിക്കും നല്ലത്. ഈ ജോലി എത്രയും നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അത്രയും നാൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. നാട്ടിൽ പോകുമ്പോൾ ഈ രാഹുവും കണ്ടശനിയും എല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന സമയമാണ്. പല തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ ആദ്യ ചെലവും അപ്രതീക്ഷിത ചെലവും മനഃപ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരുന്നത്. അതിപ്പോൾ പരിഹാരങ്ങൾ അത് നമ്മൾ വിശദമായിട്ട് നോക്കണം. അതിന് അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കത് ഒരു മിനിറ്റിൽ പറയുന്ന കാര്യമല്ല. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. അജീഷാണ് SMS അയച്ചിരിക്കുന്നത്. 25/1/1982 8 AM 1982 കണ്ണൂരാണ് ജനിച്ചിരിക്കുന്നത്. ഉത്ര നക്ഷത്രം 8 AM ഫ്യൂച്ചറിനെ കുറിച്ച് 8 AM 25/1/1982 മോർണിംഗ് 8 AM അത് തിരുവോണ നക്ഷത്രമാണല്ലോ. ഡേറ്റ് ഓഫ് ബർത്തിന് എന്തോ തകരാറുണ്ട്. ഒന്നുകിൽ അത് പാസ്പോർട്ടിലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലോ ആയിരിക്കും. അത് ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ നക്ഷത്രം വ്യത്യാസം വന്നത്. അതൊന്നുകൂടെ വെരിഫൈ ആയിട്ട് വിളിക്കാൻ പറയുക, അല്ലെങ്കിൽ അയക്കാൻ പറയുക. SMS അയക്കാം. അജേഷ് അയച്ചിരിക്കുന്ന SMS ചെറിയ തെറ്റ് കാണുന്നുണ്ട്. എന്തായാലും അജേഷ് ഒന്നുകൂടെ വ്യക്തമായ SMS ഒന്നുകൂടെ അയക്കുക. നമുക്ക് മറ്റൊരു കോളറിലേക്ക് പോകാം. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. മകന്റെ കാര്യം അറിയാനാണ്. പ്യാരിലാലിന പേര്. 12/5/1972 ഡേറ്റ് ഓഫ് ബർത്ത്. 9:30 PM 12/1/1972 ഇപ്പം ഭരണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടശനി നടക്കുകയാണ്. ഈ കണ്ടശനി നവംബർ 2 കൂടി മാറും. പക്ഷേ അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നം വീണ്ടും ഒരു 2.5 വർഷം തുടരും. അതായത് 8 AM എന്ന് വെച്ചാൽ ആരോഗ്യം ആയുസ് ഇതൊക്കെയാണ്. അപ്പം ഈ 2 നവംബറിന് തൊട്ട് 2 May 2017 വരെ 8 ശനി മാറുകയാണ്. ആ സമയത്ത് ആരോഗ്യ പ്രശ്നം ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമായി മാറും.
ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. കാരണം ഇതിനകത്ത് ഒരു ഏറ്റവും നല്ലൊരു കാര്യം, ഇതിനകത്ത് ജനിച്ച സമയത്ത് തന്നെ സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ച ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. മേടമാസം 30-ാം തീയതി ജനിച്ച ആളാണ്. അപ്പം മേടമാസം മുഴുവൻ സൂര്യൻ ഉച്ചത്തിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ഈ കണ്ടശനിക്ക് ശേഷം മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു സമയമുള്ളൂ. അപ്പൊ അതിന് ഉയർച്ച ഉണ്ടാവണമെങ്കിലും ഈ കണ്ടശനി കഴിയണം. നവംബർ 2 അതെ, നവംബർ 2 കഴിയണം. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് വെച്ചാൽ സൂര്യൻ തന്നെയാണ്. പക്ഷേ സൂര്യൻ ഇതിനകത്ത് ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത് ധരിക്കേണ്ട കാര്യമില്ല. ഒരു വ്യാഴത്തിൻ്റെ രത്നം ധരിച്ചാൽ മതി. അത് യെല്ലോ സഫയർ ധരിക്കുക. ഒരു 2.5 കാരറ്റ് തൊട്ട് 3.5 കാരറ്റ് വരെ വലത്തെ കയ്യിൽ ചെറിയ വിരലിൽ, വ്യാഴാഴ്ച ചൂണ്ടുവരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. പൊതുവെ നല്ല ജാതകമാണ്. ഹംസയോഗം എന്ന് പറഞ്ഞ യോഗമെല്ലാം ഉള്ള ജാതകമാണ്. ഭാവിയിൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉന്നതി ഉണ്ടാകുന്ന ജാതകമാണ്. അതുകൊണ്ട് ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞ് ഉള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി തീരും. വ്യാഴമാണ് സന്താന കാരകൻ. വ്യാഴത്തിനെ കൊണ്ട് ഹംസയോഗം ഉള്ളവർക്ക് തീർച്ചയായും സന്താന യോഗം ഉണ്ടാകും. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു നേരത്തെ നിർത്തിയ അതിലേക്ക് പോകാം. ദിനചര്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിനചര്യയുടെ, അപ്പം നമ്മൾ ഈ പല വീടുകളിൽ ഈ ഫെങ്ഷുയിക്കും വാസ്തുവിനുമൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം, അവിടെയെല്ലാം ഈ ക്ലട്ടേഴ്സ്, ക്ലട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ പഴയ പത്രങ്ങൾ കൂട്ടി വച്ചിരിക്കുക, ചെരുപ്പുകൾ, പൊട്ടിയ ചെരുപ്പുകൾ എവിടെ കാണാം, പൊട്ടിയ പാത്രങ്ങൾ എവിടെ കാണാം, പൊട്ടിയ കീറിയ തുണികൾ എവിടെ കാണാം, ഇതെല്ലാം അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അവരുടെ മനസ്സിൽ വിചാരം ഇത് ചാരിറ്റി ആയിട്ട് കൊടുക്കാവുന്നതാണ്, പക്ഷേ ഇത് കൊടുക്കൽ ഒരിക്കലും നടക്കുന്നില്ല. അപ്പോൾ ഈ ക്ലട്ടേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ അനാവശ്യമായി 6 മാസത്തിൽ ഉള്ളിൽ ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നും ഇതുപോലത്തെ പൊട്ടിയതൊന്നും നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ അത് കളയുന്തോറുമാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്. അതായത് പഴയ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് എപ്പോഴും ക്ലട്ടേഴ്സ് കളയുക. അത് അതിൻ്റെ വിലയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പം വില കൂടിയ ഒരു സാധനമായിരിക്കും. പൊട്ടിയതാണെങ്കിൽ അത് വെച്ച് നമുക്ക് നെഗറ്റീവ് എനർജിയാണ് ആ വീട്ടിലുണ്ടാകുക. അതുകൊണ്ട് അത് കളയുക. നമുക്കൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. രാജീവ് അബുദാബി പറഞ്ഞോളൂ. രാജീവ്, ഡേറ്റ് ഓഫ് ബർത്ത് 24/4/1970. സമയം പറയൂ, സ്ഥലവും. സമയം രാവിലെ 9 മണിക്ക്. ജനിച്ച സ്ഥലം എവിടെ രാജീവ്? തൃശ്ശൂർ. രാജീവ് പറഞ്ഞോളൂ, സംശയം ചോദിച്ചോളൂ. തൊഴിൽ സംബന്ധമായിട്ടുള്ള തൃക്കേട്ട നക്ഷത്രമാണോ? 24/4/1970 9 AM തൃശ്ശൂർ. 24/4/1970 9 AM അനിഴം അല്ലേ? ആ ഓക്കെ, ഞാൻ ആ PM ഇട്ടുകൊണ്ടാണ് തെറ്റിപ്പോയത്. അപ്പം AM അനിഴം തന്നെയാണ്. ഇപ്പം അനിഴങ്കാർക്കെല്ലാം ഇപ്പം 7 ശനിയാണ്. 7 ശനി ആദ്യത്തെ 2.5 വർഷം തീരാൻ പോകുന്നേ ഉള്ളൂ ഈ നവംബറിൽ. അതിനുശേഷം 5 വർഷം കൂടെ 7 ശനി ഉണ്ട്. ഇതിനകത്ത് ശനി നിൽക്കുന്നത് ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടെയാണ്. ശനിയും സൂര്യനും ശത്രുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ 7 ശനി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചിലവുകളും അപ്രതീക്ഷിത ചിലവുകളും മനഃപ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഈ ഇതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകും. നിങ്ങൾ ഇപ്പോൾ ശുക്രദശയാണ്. ശുക്രദശ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. അപ്പം ഈ 7 ശനി കഴിഞ്ഞുള്ള ശുക്രദശ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഇത് തന്നെയാണ്. 2022 5 വർഷം കൂടെ ഉണ്ട്. ഈ വ്യാഴത്തിന്റെ മാറ്റം നമുക്ക്
വ്യാഴത്തിൻ്റെ മാറ്റം ഒരു കാരണം ഈ ഏഴശ്ശനി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളും മുഴുവൻ കിട്ടാതെ പോകും. കാരണം വ്യാഴം ഇപ്പോൾ അനുകൂലമായിട്ടുണ്ട്, കഴിഞ്ഞ മാസം 19/6 വ്യാഴം അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ ഇത് അതായത് നമുക്ക് കിട്ടായിരുന്ന പൈസ കിട്ടുകയോ പ്രതീക്ഷിച്ചിരുന്ന പൈസ വരികയോ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എങ്കിലും അതെല്ലാം ഒരു തടസ്സവും താമസവും കഴിഞ്ഞ് നമ്മുടെ ഒരു സ്ട്രെസ്സും കഴിഞ്ഞിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ശനിക്ക് പരിഹാരമായിട്ട് നമ്മൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്? ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ദേവതകൾ എന്ന് പറയുന്നത് ഗണപതി, അയ്യപ്പൻ, ശിവൻ, ശാസ്താവ് ഇവരെയൊക്കെയാണ്. ഇവരെയാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇഷ്ടദൈവങ്ങളെയെല്ലാം പ്രാർത്ഥിക്കാം. ശനിയാഴ്ച വ്രതം നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ കർമ്മത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും രത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലം, ബ്ലൂ സഫയർ ആണ്. ആ അത് അനുകൂലം തന്നെയാണ്. രണ്ടും ഒരുമിച്ച് ഇടാൻ പാടില്ല, രണ്ടുപേരല്ലേ ഇടാവും. എന്തായാലും രാജീവ് വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് നേരിൽ ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ അറിയിക്കാം. തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് R. ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.